ഖുർആൻ നമ്മുടെ വീട്ടിലൊക്കെ എത്ര കോപ്പി, നമ്മുടെ പള്ളിയിലൊക്കെ എത്ര കോപ്പികൾ, ലോകത്തിൽ വ്യാപകമായി കിടക്കുന്ന കോപ്പികൾ കണ്ണമുണ്ടോ? സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്യുന്നതായ ആ വകുപ്പിൽ 18 മില്യണാണ് ഖുർആൻ്റെ കോപ്പി അച്ചടിച്ചത്. 18 മില്യൺ കോപ്പിയാണ്, മനസ്സിലായില്ലേ? അത് ഒരു കൊല്ലത്തിൽ 18 മില്യൺ ആണെങ്കിൽ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ തലയെണ്ണി അച്ചടിക്കാൻ തീരുമാനിച്ചതുപോലെ അത്രയും കോപ്പികൾ ലോകത്തിലുണ്ട് എന്നർത്ഥം. ലോകത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ട് ഖുർആന്റെ കോപ്പികളുണ്ട്. അപ്പോൾ ഖുർആന്റെ കോപ്പി ഒരെണ്ണം ഭൂമിയിലില്ലാത്ത സന്ദർഭത്തിലാണ് ഈ വിശുദ്ധ പ്രസ്ഥാനം അറബ്യൻ ഉപഗൾഫുകളിൽ വ്യാപകമായത്. ഒരു കോപ്പിയില്ല, ഒരു കോപ്പിയില്ല. ഇത് ഖുർആന്റെ ഒരു കോപ്പി റസൂൽ അമരിക്കുന്നത് വരെ ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നാം പലപ്പോഴും കേട്ടതാണ്, എപ്പോഴാണ് ഖുർആന്റെ ആദ്യത്തെ കോപ്പി ഉണ്ടായത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിലാണ്. അപ്പോൾ ഖുർആനിന്റെ ആയത്തുകൾ തൂൽ കഷ്ണങ്ങളിലും പല പല മാധ്യമങ്ങളിലും എഴുതി കുറിക്കപ്പെട്ടിട്ടുണ്ട്, ഹൃദയങ്ങളിൽ മനപ്പാടമിട്ടിട്ടുണ്ട് ആര്? സഹാബാക്കൾ. അതേസമയത്ത് അതിൻ്റെ കോപ്പി നാം ഈ കാണുന്ന രൂപത്തിൽ രൂപാന്തരപ്പെട്ട് വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ട് ചെയ്തത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ഇബ്നു സാബിത്തിനോട് കൽപ്പിച്ചിട്ട് അത് ക്രോഡീകരിച്ചതാണ്. അപ്പോൾ ഖുർആന്റെ കോപ്പിയുടെ ഉണ്ടാവാത്ത കാലഘട്ടമാകുന്ന റസൂലുള്ളാഹിന്റെ കാലഘട്ടം ആ സകലം ജീവിച്ചവര് സ്വർഗത്തിൽ ഫസ്റ്റ് ടിക്കറ്റ് നേടുന്നവരാണ് എന്നാണ് ഖുർആൻ കൽപ്പിച്ച സന്തോഷവാർത്ത നൽകിയത്. ഖുർആന്റെ ഒരു കോപ്പി ഭൂമിയിൽ ഇല്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ചതായ ആ മുമ്പന്മാരായ സഹാബാക്കൾ സ്വർഗത്തിലേക്ക് പോകുന്നവരിൽ മുൻപന്തിയിലാണ്. ആ മനസ്സിലായില്ലേ? അതിന് ശേഷം അതിൻ്റെ കോപ്പി ഉണ്ടായതായ കാലഘട്ടം വന്ന ശേഷം ആ കോപ്പി ലോകവ്യാപകമാവാനുള്ളതായ ആ അള്ളാഹു സംരക്ഷിക്കാമെന്ന് ഏറ്റെടുത്ത ബാധ്യത നിർവഹിച്ചു എന്നതല്ലാതെ അതിലപ്പുറമായിട്ട് ഇവിടെ സഹാബാക്കൾ ചെയ്തതായ ആയത്നങ്ങൾ ഖുർആൻ ഇല്ലാത്തതോടുകൂടി, പള്ളിയുടെ എണ്ണപ്പെരുപ്പം ഇല്ലാത്തതോടുകൂടി, ഈറ്റപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞ പള്ളികൾ മാത്രമാണ് റസൂൽ മരിക്കുന്നത് വരെ മദീനയിലുള്ളൂ. അത് ബനു സലൈമയുടെ പള്ളിയാവട്ടെ, മസ്ജിദ് ഖുബയാവട്ടെ, മസ്ജിദ് നബവിയാകുന്ന ബനു നജാർ ഗോത്രക്കാരുടെ പള്ളിയാവട്ടെ, ബനു മുആവിയയുടെ പള്ളിയാവട്ടെ, ബനു ഹാരിസന്റെ പള്ളിയാവട്ടെ, ഉഹദ് പോർക്കളത്തിന്റെ പരിസരത്തിലുള്ള പള്ളി, ഏത് പള്ളി പരിശോധിച്ചാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പള്ളി മുഴുവനും ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞ പള്ളിയാണ്. അപ്പോൾ ഭദ്രതയുള്ള, നാം ഈ കാണുന്ന രൂപത്തിലുള്ളത് പോകട്ടെ, ഇഷ്ടിക കൊണ്ട് സിമെന്റ് ഇട്ടിട്ട് ഭദ്രതയോടുകൂടിയുള്ളതായ പള്ളി ലോകത്ത് ഭൂമിയുടെ മീതെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനം, അതിൻ്റെ ആദർശം ഇവിടെ വ്യാപകമായി അറബ്യൻ ഉപഗൾഫിലും അതിൻ്റെ പരിസരത്തിലേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് നാം പഠിക്കുമ്പോൾ ഖുർആനോടുള്ള വെറുപ്പ് അതിൻ്റെ അമലിനോടുള്ള വെറുപ്പാണ് എന്നതിൻ്റെ ആ പ്രാധാന്യം, ആ വാക്കിൻ്റെ ഗാംഭീര്യത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഖുർആന്റെ കോപ്പിയോടും ഖുർആനിൻ്റെ കോപ്പി വ്യാപകമാകലും അല്ല ഇവിടെ മുഖ്യം, അതുകൊണ്ട് അമൽ ചെയ്യലാണ് മുഖ്യം. അതുകൊണ്ട് അമൽ ചെയ്യുന്നവരുടെ ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ലോകത്തെ അടക്കി ഭരിക്കാനുള്ള കഴിവുകൽപ്പ് അവർക്ക് വീണ്ടെടുക്കാൻ, അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു എന്നതാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അമൽ ചെയ്യാതിരിക്കുക എന്ന തെറ്റാണ് ഇന്ന് ലോകത്തിൽ ബഹുഭൂരിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വെറുപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലാ മുമ്പിൽ വെച്ചിട്ട് റസൂലുള്ള പരലോകത്തിൽ വാദിക്കുന്നത്, ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ ഖുർആനിനെ ഇവർ വെറുത്തതാക്കി മാറ്റിക്കളഞ്ഞു റബ്ബേ എന്ന് റസൂൽ പരലോകത്തിൽ പറയുമെന്നത്.